ഒരു ബൗള് നിറച്ച് പാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി 200 ഗ്രാം പനീർ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു വലിയ സബോള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് 10 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. 3 പച്ചമുളക്, 15 കാഷ്നട്ട്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പാലക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് പാലക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി തന്നെ തണുത്ത വെള്ളം പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഈ പാലക്കിൻ്റെ ചീര മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം വെക്കുക. അതിനുശേഷം അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. ഇനി ഇതെവിടെ ഇരിക്കട്ടെ, നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അണ്ട് അതിലേക്ക് ജീരകം ഇട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ എടുത്തിരിച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള, തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു തരി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സബോളയും തക്കാളിയൊക്കെ വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും തൈരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ക്രീമായിട്ടുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് തണുപ്പിച്ചിട്ടുള്ള പാലക് ചീര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളിയും സബോളയൊക്കെ ചേർത്തിട്ടുള്ള മിക്സറും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഒട്ടും കട്ടില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഒഴികെ ഉള്ള എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പാലക്കിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് അത് ആ മസാലയിലിട്ട് കോട്ടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഞാൻ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഇതിലിട്ടിട്ട് കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം നേരമൊന്നും വേണ്ടി വരില്ല. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ വന്നത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം.
ഇനി എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.